ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് അറിയുക. അതിൽ മറ്റ് വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ക്യാമറേൻ്റെ ചിഹ്നം കാണാം, ഇടതുവശത്ത് ക്യാമറേൻ്റെ ചിഹ്നം കാണാം. ക്യാമറേൻ്റെ ചിഹ്നം എടുത്ത് നമുക്ക് ഏത് വേർഡ്സ് ആണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് സ്കാൻ ചെയ്യുക. നമുക്കിപ്പോൾ പത്രത്തിലുള്ള വരുന്ന, ഇപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ വരുന്ന, നമ്മൾ ഒരു ഇംഗ്ലീഷ് വന്നാൽ ഗൾഫ് ന്യൂസ്, ഞാൻ ആ പത്രത്തിലുള്ളത് സ്കാൻ ചെയ്യുകയാണ്. ഈ സ്കാൻ ചെയ്തതിൽ നമുക്ക് ഏതാണ് മീനിങ് ലഭ്യമാകേണ്ടത് ആ ഭാഗം നമ്മൾ നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്തുണ്ട് അവിടെ അതിൻ്റെ മീനിങ് നമ്മൾ കാണിക്കും. ഇത്ര നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അതുമാത്രമല്ല, ഇനി നമുക്ക് എനിക്കൊണ്ട് മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മളെവിടെ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ റീഡ് മോർ എന്ന് കാണാം, ആപ്ലിക്കേഷനിലെ റീഡ് മോർ. ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ മലയാളം ലഭിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കോപ്പി എന്നുള്ളത് കൊടുക്കുക. ഇവിടെ കോപ്പി എന്ന് കാണാം, കോപ്പി. അപ്പോൾ ഇവിടെ ഐക്കൺ വന്നതാണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഐക്കൺ വലതുവശത്തായിട്ട് നിന്ന് വന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, താഴെ മലയാളം കാണാം. അപ്പോൾ അതിൻ്റെ മലയാളം ഓപ്പൺ ഇൻ മെയിൻ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്നതിനുള്ളത് അതിൻ്റെ മുകളിൽ ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ ആ ഗൂഗിൾ ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ നേരെ മലയാളം തർജ്ജമയാണ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരുപാട് പിന്നെ നെറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷ് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് കണ്ടാലോ അതിലിതുപോലെ സെലക്ട് ചെയ്ത് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്റ് ഓപ്പണായി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മീനിങ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ.